പല രാത്രികളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യ കവിതയോട് പറയും, കവിതയെ പണ്ട് മജീഷ്യൻ ആയിരുന്ന കാലത്ത്, ഫയർസ്കേപ്പ് ആക്റ്റും വെടിയുണ്ട കടിച്ചു പിടിക്കുന്ന മാജിക്കൊക്കെ അവതരിപ്പിച്ചിരുന്ന കാലത്ത് എനിക്ക് മരിക്കാൻ വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മരിക്കാൻ പേടിയാണ്. നമ്മുടെ മകൻ വിച്ചു എങ്ങനെയെങ്കിലും ഇപ്പോൾ ജീവിച്ചോളും, പക്ഷേ എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മക്കൾ അനാഥനായി പോകുക എന്നൊരു ഭയം. ഇന്ന് എല്ലാം മറന്ന് ചിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് പഴയ ലോകത്തേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും എന്നൊരു ഭയം. അതിനിടയ്ക്കാണിപ്പോൾ കാസർഗോഡ് 1000 ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുക്കാനുള്ളൊരു പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചത്. സ്ഥലം മാത്രമേ ആയിട്ടുള്ളൂ, അവിടുത്തെ പണി തുടങ്ങിയിട്ടേയില്ല. ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായുള്ളൊരു ഹോസ്പിറ്റലും ഹൈടെക് തെറാപ്പി യൂണിറ്റും ഒക്കെ ആയിട്ട് 83 കോടി രൂപയുടെ പ്രോജക്റ്റാണ് മനസ്സിലുള്ളത്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാം പൂർത്തിയാക്കി പോകാൻ കഴിയണേ എന്ന് ഓരോ ദിവസവും ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പക്ഷേ ഇന്ന് ഞാൻ അഭിമാനത്തോട് പറയട്ടെ, ഒരുപാട് ആത്മവിശ്വാസവുമായി ഒരു ദൈവദൂതൻ എൻ്റെ മക്കളെ കാണാൻ വന്നു. ശ്രീ എം എ യൂസഫ് അലി സാറ്. കാസർഗോഡ് പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ് നടത്തിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം 1.5 കോടി രൂപ സംഭാവന ചെയ്തു. തുടർന്നുള്ള പ്രഖ്യാപനമാണ് എൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയത്. എല്ലാ വർഷവും ഈ കുട്ടികൾക്കായി 1 കോടി രൂപ വീതം തരാമെന്ന്. അതും കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വിതുമ്പിപ്പോയി. തൻ്റെ കാലശേഷവും അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ ഏറ്റെടുക്കുന്ന മക്കൾ, അത് തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും, യൂസഫ് അലി സാറിനെ പോലെയുള്ള ആളുകളുണ്ടാകുമ്പോൾ ഒരിക്കലും അനാഥരാവില്ല. നന്ദിയുണ്ട് യൂസഫ് അലി സാർ ഈ ചേർത്ത് പിടിക്കലിന്, ഈ സ്നേഹത്തിന്. ഇതിലപ്പുറം പറയാൻ എനിക്ക് കഴിയില്ല. താങ്ക് യു സോ മച്ച്. ഈ സ്ഥാപനത്തിന് 1.5 കോടി രൂപ അദ്ദേഹത്തിന് എൻ്റെ വകയായി. കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിന് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. ഒരു 1 കോടി രൂപ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്.